ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് INTUC തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി BSNL ഓഫീസ് വടിക്കൽ ധർണ നടത്തി. ധർണ INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AD ജോൺ ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് INTUC നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി BSNL ഓഫീസ് വടിക്കൽ ധർണ നടത്തിയത്. ധർണ INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം AD ജോൺ ഉദ്ഘാടനം ചെയ്തു. ഏത് ഗവൺമെന്റ് വന്നാലും ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച് ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറയ്ക്കും. ഈ ഗവൺമെന്റ് ക്രൂഡ് ഓയിലിന് 9.50 രൂപ ആയപ്പോൾ ഇന്ന് ഡീസലിന് 13 രൂപയും പെട്രോളിന് 10 രൂപയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഗവൺമെന്റ് ജനങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയും പ്രയാസവും അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ സഹായിക്കേണ്ട ഗവൺമെന്റ് മുങ്ങിച്ചാകാൻ നിൽക്കുന്ന ജനങ്ങളെ എങ്ങനെ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിക്കാമെന്നുള്ള ഒരു തെളിവാണ് ഇന്ന് ഈ ഡീസൽ വർധനവിലൂടെ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് PM റെജിമോൻ അധ്യക്ഷത വഹിച്ചു. ഒരു ബാൽ ക്രൂഡ് ഓയിലിന് 22 രൂപയായി കൂപ്പുകുത്തിയിട്ടും അതിൻ്റെ ഗുണം ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് നൽകാതെ അമിതമായ നികുതി വർധനവ് നടത്തി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ ഇവിടെ അന്യായമായി നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ കുറവ് സാധാരണപ്പെട്ട ജനങ്ങൾ എത്താത്ത തരത്തിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് തട്ടിച്ചിടുകയാണ്. ഏതാണ്ട് 1,68,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഡീസലിനും പെട്രോളിനും വില വർധനവ് നടത്തി ഗവൺമെന്റ് കൊള്ളയടിച്ചിരിക്കുന്നത്. ബിജു പറത്തുടൻ, ജോയി തോട്ടിങ്കൽ, ജോയി പരിയാരം എന്നിവർ പ്രസംഗിച്ചു.